السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله مايا الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ നേതാക്കൾ, ഈ നാട്ടിലെ പരിസര നാടുകളിലെ സയ്യിദന്മാർ, ഉലമാക്കൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ കടപ്പെട്ടവർ, എത്തിപ്പെട്ടവർ, വായാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ, ഷെയ്ഖുൽ ഹദീസ് നല്ലിക്കുത്ത് ഉസ്താദ് സുരുവേൽ ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. അതൊരു നേരായ
ഉസ്താദുകൾ വളവണ്ടൂർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. മഅരിബിന്റെ ശേഷം തുടങ്ങിയ ഈ മജ്‌ലിസ് നമ്മുടെ ഹിമമിയും അശ്അരിയ സുരിബൈൽ സഖാഫി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അള്ളാഹു നമുക്കും എല്ലാവർക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ നീക്കിത്തരണം റഹ്മാനെ. ഈ സ്ഥലത്ത് കഴിഞ്ഞ വർഷവും സാധുവായ ഞാൻ വന്നതായി ഇതേ ഭാഗത്ത് ഈ സ്റ്റേജിൽ തന്നെ ഓർക്കുന്നു. ഉടനായിരുന്നോ? അതെ. ഏതായിരുന്നാലും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഒക്കെ നന്നായി സ്നേഹിക്കുന്ന നാട്ടുകാരായ എനിക്ക് വളരെ നേരത്തെ തന്നെ ഈ ഭാഗം പരിചയമുണ്ട്. ഞാൻ തുർക്കലികയിലുള്ള സമയം, സുരുബയിൽ ദാറുൽ അഷ്അരിയിൽ സൗകര്യപ്പെടുന്ന സമയത്തെല്ലാം അവിടെ നടക്കുന്ന മജ്‌ലിസുകളിൽ വന്നിരുന്നു. ഈ പ്രാവശ്യവും ഉസ്താദ് അവറുകളുടെ ആണ്ടിന് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ ഡയറിയിലും എഴുതി ഡേറ്റ് കൊടുത്തിരുന്നു. പക്ഷേ പെട്ടെന്നുള്ള ഗൾഫ് യാത്ര കാരണം യു എയിൽ ആയതുകൊണ്ട്, നാട്ടിലില്ലാത്തത് കൊണ്ട് അന്ന് വരാൻ കഴിഞ്ഞില്ല. ഏതായാലും അൽഹംദുലില്ലാ, നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹു കബൂലാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അറിയാം, ഇത് റബീഉൽ ആഖിർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി ആയിരിക്കും അല്ലേ? ഏതായാലും റബീഉൽ ആഖിർ മാസത്തിന്റെ അവസാന സമയത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസി ജനങ്ങൾ വസിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും യാ ഔഫു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന് ഖുതുബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും റാത്തീബുകളും, നേരത്തെ തഖാഫി പറഞ്ഞതുപോലെ മഞ്ഞനാടി ഉസ്താദിന്റെ അവിടെയും ജലാലിയ റാത്തീബ് ഉൾപ്പെടെയുള്ള മുഹീദ്ദീൻ റാത്തീബ് അടക്കമുള്ള റാത്തീബുകൾ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ യു എയിൽ ഉണ്ടാകുമ്പോൾ അവിടെയും കെ സി എഫുകാർ, നിങ്ങളെ കർണാടകക്കാർ സംഘടിപ്പിച്ച അബുദാബിയിലെയും ഷാർജയിലെയും ഒക്കെ ജിലാനി അനുസ്മരണ പരിപാടികളിൽ സാധുവായ ഞാനും സംബന്ധിച്ചിരുന്നു. പക്ഷേ മുഅ്മിനീങ്ങൾ ഈ രൂപത്തിൽ മഹാന്മാരെ വിളിക്കുമ്പോൾ അത് തെറ്റാണെന്നും അത് ശിർക്കാണെന്നും അത് നരകത്തിലാണെന്നും പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണ് എന്ന അവകാശവാദവുമായി രംഗത്ത് വന്ന് പാവപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്
നമ്മുടെ ജീവിതമുള്ളത്. യഥാർത്ഥത്തിൽ ആരാണ് മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്നത് എന്ന് നാം ഒന്ന് പരതി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ലോകത്ത് ആദ്യമായി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കാൻ പാടില്ല, നബി തങ്ങൾ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്ന വ്യക്തി ആരാണ്? ഈ പുത്തൻവാദികൾ മുജാഹിദ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സലഫി ഉൾപ്പെടെയുള്ള പുത്തൻവാദികൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ അവരുടെ നേതാവായ സാക്ഷാൽ ഇബ്നു തൈമിയയാണ് ആദ്യമായി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് വാദിച്ച വ്യക്തി. അദ്ദേഹം ഈ വാദവുമായി രംഗത്ത് വന്നപ്പോൾ ഇബ്നു തൈമിയയെ കുറിച്ച് കിതാബുകളൊക്കെ നോക്കിയാൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരൊക്കെ പറയുന്നു വഫി അഖ്ലിഹി ഷൈഉൻ എന്നൊക്കെ പറയുന്നത് കാണാം. വമിൻഹും മൻ നസബഹു ഇല സന്ദഖ, അദ്ദേഹം മതവിരോധിയാണ് എന്നുവരെ പറഞ്ഞ പ്രയോഗങ്ങൾ കിതാബ് നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ കൂടുതൽ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ വാദം ഇദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അക്കാലഘട്ടത്തിൽ ജീവിച്ച മഹാപണ്ഡിതനായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ളഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനതുല്ലാഹ്. പുത്തനാശയക്കാര് രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ ആലിമീങ്ങൾ അതിനെതിരെ ശബ്ദിക്കാതെ മിണ്ടാതിരുന്നാൽ, സുകൂത്തായി കഴിഞ്ഞാൽ, മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഫഅലൈഹി ലഅനതുല്ലാഹ്, അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് സംഭവിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു ഈ ലഅനത്ത് കൊണ്ടുള്ള ഉദ്ദേശം സൂഉൽ ഖാത്തിമയാണ്. മരിക്കുന്ന സമയം ഈമാനില്ലാത്ത മരണം സംഭവിക്കും. അത്ര വരെ ഗൗരവമുള്ള വിഷയമാണ്. ബിദഅത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതിരുന്നാൽ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മിണ്ടാതിരുന്നാൽ ശരിയാകൂല. ഈ വാദത്തെ തള്ളിക്കളഞ്ഞ് ഹഖ് സ്ഥിരപ്പെടുത്തൽ നിർബന്ധമാണെന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റഹ്മഹുല്ലാ ധാരാളം കിതാബ് രചന എഴുതിയ കൂട്ടത്തിൽ വരികളിൽ ചിലത് വലം യുങ്കിർ അഹദും ദാലിക ഹത്താ ജാഅ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് ഓ വിശ്വാസികളെ നിങ്ങൾ അറിയണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരായ ശിഷ്യന്മാർ അസ്ഹാബ് റളിയല്ലാഹു അൻഹും ആ മഹാന്മാര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിലും വഫാത്തിലും ജീവിതത്തിലും ജീവിതത്തിന്റെ ശേഷവും വഫാത്തിന് ശേഷവും പ്രശ്ന പരിഹാരങ്ങൾക്ക് വിളിച്ചു, യാ റസൂലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ ബഹുമാനമാണ് തങ്ങൾ പറഞ്ഞത്, അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം മിഖ്തദൈതും മിഖ്തദൈതും.
അങ്ങനെയുള്ള വലിയ മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞത്, അള്ളാഹു എന്താണ് പറഞ്ഞത്? ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരണം. ഇത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. ആ വലിയ മഹാന്മാരായ സച്ചരിതരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഹറകാത്ത് സകനാത്തുകളും ചലനങ്ങളും നിക്ഷലനങ്ങളും വേണ്ടുവോളം ജീവിതത്തിൽ പകർത്തി ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കിയ മഹാന്മാരായ സുഹാബു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുഹാബത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനും പരിശുദ്ധമായ ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ മഹാന്മാരായ ഇമ്മത്തുകളിൽ പ്രധാനിയായ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, നേരത്തെ പറഞ്ഞില്ലേ ഇമാമുന ഷാഫി റഹ്മഹുല്ലാ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ ഷാഫി മദ്ഹബുൽ ശൈഖാനി എന്നറിയപ്പെട്ട, ഓ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ, ഇമാം റാഫിഈ റഹ്മഹുല്ലാ, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം നവവി തങ്ങളെ പരിചയമില്ലാത്തവരുണ്ടോ? ആ മഹാന്റെ താരീഖ് ഒന്ന് എടുത്തു നോക്കൂ. ബഹുമാനപ്പെട്ടവർ 40-45 കൊല്ലക്കാലം ജീവിച്ചു, പക്ഷേ കല്യാണം കഴിക്കാൻ മറന്നുപോയി, വിവാഹം ചെയ്യാൻ മംഗളം ചെയ്യാൻ മറന്നുപോയി. എന്തേ, അള്ളാഹുവിലുള്ള ചിന്തയിലങ്ങ് മുഴുകി, പകൽ സമയം സുന്നത്ത് നോമ്പിൽ കുട്ടികൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കുക, ദർസ് നടത്തി കൊടുക്കുക, രാത്രി തഹജ്ജുദിനു വേണ്ടി അല്പം ഉറങ്ങും, അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം നീണ്ട ഖിയാമുല്ലൈൽ നിന്ന് നിസ്കാരമാണ്, തഹജ്ജു നിസ്കാരമാണ്, അതും കഴിഞ്ഞുള്ള സമയം പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലു സുന്ന മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള സകല ബിദ്അത്തിന്റെ പുത്തൻ പ്രസ്ഥാനങ്ങളും പഴച്ചതും നരകവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ തുടങ്ങുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കിതാബ് രചന നടത്തലാണ്. ഹദീസിന്റെ ഖുർആനിന്റെ തഫ്സീറുകൾ ഉൾപ്പെടെ, വിശദീകരണങ്ങൾ ഉൾപ്പെടെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ പാതിരാത്രി ഇതുപോലെ പ്രകാശിക്കുന്ന മെർക്കുറികളും കരണ്ടും ഉപകരണങ്ങളും ഇല്ലാത്ത അക്കാലഘട്ടം ചെറിയ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ടവർ പാതിരാത്രി ഇങ്ങനെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ പെടുന്നനെ മുമ്പിലുള്ള ലൈറ്റ് അണഞ്ഞുപോയി, വിളക്ക് കെട്ടുപോയി, ഇരുട്ടായി പോയി, കണ്ണു കാണുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബും ആശിഖുമായ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സങ്ങ് വിഷമിച്ചു പോയി. അല്ലാ അല്ലാ, ഇരുട്ടായത് കാരണം കണ്ണ് കാണുന്നില്ലല്ലോ, എന്റെ കൽബിൽ കൊണ്ടുവന്ന ദിന്റെ ദീനിന്റെ അലൂമുകൾ എഴുതാൻ പറ്റുന്നില്ലല്ലോ. മനസ്സ് വിഷമിച്ചപ്പോൾ അതാ എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരൽ പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നത് വരെ പ്രകാശം അണഞ്ഞില്ല. അവരൊക്കെ ചില്ലറക്കാരാണോ? ഒരു ഖിലാഫുൽ ഔല പോലും, നല്ലതിനെതിരുള്ള വിഷയം പോലും ജീവിതത്തിൽ സംഭവിക്കാതെ ജീവിതം മുഴുവനും അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയിൽ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി തഖ്വയിലും വറഅലുമായി ജീവിച്ച കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കളിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാം, ഓ ജനങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളണം, ഓ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അത് മുജാഹിദ് പ്രസ്ഥാനമല്ല, അത് സലഫിയല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയല്ല, അത് തബ്ലീ ജമാഅത്തല്ല, മറിച്ച് പരിശുദ്ധ ഇസ്ലാം. ഖുർആൻ പറയുന്നു, ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുള്ള പവിത്ര മതം അത് ദീനുൽ ഇസ്ലാമാണ്. ഏതാണ് ദീനുൽ ഇസ്ലാം എന്ന് ഖുർആനിന്റെ വലിയ മുഫസ്സിറും കൂടിയായ ഖുർആൻ അവതരിച്ച നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ ദീനുൽ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ, സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ, അഹ്ലു സുന്ന മാത്രമാണ് കേട്ടോ. ആ സത്യപ്രസ്ഥാനമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ച് ഒരു ബിദഅത്തിന്റെ പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെട്ടു പോകാതെ, അവരുടെ ചതിയിൽ കുടുങ്ങാതെ, ഈ നിലക്കുള്ള ഒരു പാരമ്പര്യം, അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന ഒരു പാരമ്പര്യം ഒരു പുത്തൻവാദിക്കും അവകാശപ്പെടാൻ കഴിയില്ല മുസ്ലിമീങ്ങളെ. എന്നിട്ട് പിന്നെ ഖുർആനിന്റെയും തൗഹീദിന്റെയും പേര് പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടി വല്ല പുത്തൻവാദിയും കുറച്ച് താടി നീട്ടി പാൻറിന്റെ അടിമടക്ക് ചുരുട്ടിയിട്ട് നമ്മെ കബളിപ്പിക്കാൻ വന്ന് മഹാന്മാരെ മുഴുവനും തള്ളിപ്പറഞ്ഞ് ഇമാമീങ്ങളൊക്കെ ഇകഴ്ത്തിയിട്ട് ഞങ്ങളാണ് വലിയ ആളുകൾ എന്ന നിലക്ക് അതാ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ രംഗപ്രവേശനത്തെ സംബന്ധിച്ച് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിന്റെ അവസാന സമയമാണെന്ന് അതും ഹബീബ് പറഞ്ഞത് ഇമാം തിർമിദി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്ന ഈ രൂപേണ പുത്തൻ കക്ഷികൾ നമ്മുടെ മുമ്പിൽ രംഗപ്രവേശനം നടത്തിയിട്ട് അവർ ഇതുപോലെ സമ്മേളനങ്ങളും ഇതുപോലെ ക്ലാസുകളും സ്റ്റേജുകളും സംഘടിപ്പിച്ച് വിശ്വാസികളുടെ ഈമാന ചൂഷണം ചെയ്യാനൊരുങ്ങിയാൽ, മഹാന്മാരെ തള്ളിപ്പറഞ്ഞാൽ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസി വിമാലം തസ്മഉ അന്തും വല ആബാഉകും ഫയ്യാകും വയ്യാഹും ലാ യുദല്ലൂനകും വല യഫ്തിനൂനകും. അതേ നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കളും കേട്ട് കേൾവി പോലുമില്ലാത്ത വിഷയങ്ങളുമായി കളവ് പറയുന്ന വഞ്ചകന്മാര് തങ്ങളുടെ പ്രയോഗം കണ്ടോ, ദജ്ജാലൂന വഞ്ചകന്മാര് വരും. സാധാരണക്കാരെ മുമ്പിൽ ഞങ്ങൾ ഖുർആനാണ്, ഞങ്ങൾ ബുഖാരിയാണ്. അപ്പൊ സാധാരണക്കാര് ചിന്തിക്കും, അവര് ഖുർആനല്ലേ, അവരും ഹദീസല്ലേ, ഇത് തന്നെയാണ് ഹബീബായ തങ്ങൾ മുൻകൂട്ടി ഇവരുടെ വിശേഷണം പറഞ്ഞു. ദജ്ജാലൂനാ, അതേ കളവ് പറയുന്ന വഞ്ചകന്മാര് നിങ്ങളെ മുമ്പിലെത്തി കഴിഞ്ഞാൽ, ഇത് ബായാറ് തങ്ങൾ പറയല്ല, ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹാന്മാരായ ശിഷ്യന്മാരായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുന്നു, ഫയ്യാക്കും അവരെ നിങ്ങൾ കണ്ടാൽ, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട,
വലായഫ്തുനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. പല കക്ഷികളും അവസാന കാലഘട്ടം വരുമ്പോ ഇതുപോലെ ഭിന്നിച്ച് ഭിന്നിച്ച് പല പല പാർട്ടികളെയും കാണാനിട വരും. അവര് ഖുർആനും ഹദീസൊക്കെ പറയും, പക്ഷേ അതിൽ നീ വഞ്ചിതരാകാതെ ഏത് നിലപാട് സ്വീകരിക്കണം? റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് തന്നെ പറയുന്നു, മയ്യഅഷു മിൻകും ബഅദി ഫസയറഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിട വരും, പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിട വരും. അങ്ങനെ ഇടവന്നാൽ നീ ഏത് നയം സ്വീകരിക്കണം? അവിടെന്ന് പറയുന്നു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സുന്നത്തിന് എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിന് തമസ്സകു ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നിന്നെ ആര് ഖുർആനും തൗഹീദും പറഞ്ഞ് വസ്വാസാക്കിയാലും ആ ചതിയിൽ നീ പെടാതെ അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച് അസ്ഹാബിലൂടെ കൈമാറി അത് മഹാന്മാരിലൂടെ പരമ്പര പരമ്പരയായി കൈമാറിയ ദീനുൽ ഇസ്ലാം ആകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ, അഹ്ലു സുന്നയിൽ അടിയുറച്ചു നിൽക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ വളരെ ശക്തമായ നിലക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ ആ ഉപദേശത്തെ തള്ളിക്കളയാൻ ഈമാനുള്ളവന് പറ്റുമോ? ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റുമോ? അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റുമോ? ഹബീബിനെ സ്നേഹിക്കുന്നവർക്ക് പറ്റുമോ? ഇത് ചെറിയ കാര്യമല്ല, ഗൗരവമുള്ള വിഷയമാണ് മുഅ്മിനീങ്ങളെ. നമ്മുടെ ഇഅ്തിഖാദ് ഈമാൻ ശരിപ്പെട്ടില്ല എങ്കിൽ എന്ത് എന്ത് ചെയ്തിട്ടും അത് ഫലവത്തല്ല. ഈമാൻ ശരിയല്ലെങ്കിൽ നിസ്കാരം കൊണ്ടും അത് ഖബൂലല്ല, ഹജ്ജ് ഖബൂലല്ല, ഉംറ ഖബൂലല്ല, ഒരു സദഖയും ഖബൂലല്ല. ഈമാൻ ശരിപ്പെടാത്തവനില്ലെന്ന് അഅമാൽ അല്ലാഹു സ്വീകരിക്കുന്നില്ല, മനസ്സിലാക്കണം. നാം അല്ലാഹു ആദരിച്ചവരെ ആദരിക്കണം, അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കണം, അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരണം. അത് മുത്തഖീങ്ങൾക്ക് പറ്റൂ. വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകളെ തഅലീം ചെയ്യൽ അത് ഖൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയതാണ്. ആ പുത്തനാശയക്കാരുമായി ഒരു സ്നേഹാദരവും ഒരു സ്നേഹാദരവും ഈമാനുള്ളവന് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അവിടുന്ന് തന്നെ വളരെ ഗൗരവത്തോടെ നമ്മെ അറിയിച്ച വിഷയമാണ്, ഒരു പുത്തനാശയക്കാരനെ ഒരാൾ തഅലീം ചെയ്തു കഴിഞ്ഞാൽ, ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അവനോട് സ്നേഹാദരവ് നിലനിർത്തി കഴിഞ്ഞാൽ, ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ അവനെ സഹായിച്ചു കൊടുക്കലാണ്, അവനോട് സഹകരിക്കലാണ്. ഏത് ദീനുൽ ഇസ്ലാം കുടിക്കാൻ വെള്ളമില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരുഭൂമി താണ്ടിയിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ അവിടത്തെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയില്ലേ? നാട് കടത്തിയില്ലേ? അന്നം മുടക്കിയില്ലേ? വെള്ളം മുടക്കിയില്ലേ? ഓറ സൗറിൽ ശത്രുക്കളെ തൊട്ട് മറഞ്ഞ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ വിശ്രമിച്ച താരീഖ് അറിയില്ലേ മുസ്ലിമീങ്ങളെ? ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ ചെറിയ കുരുന്നുമക്കൾ വദാഹിബ്ബുർ റസൂലിന്റെ പരിപാടികളിൽ നമ്മുടെ ചെറിയ കുഞ്ഞുമക്കൾ ഹബീബിന്റെ ബഹുമാനം പറയുമ്പോ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ ഓറ സൗറിൽ വിശ്രമിച്ചിട്ട് കാലിൽ പാമ്പ് കൊത്തിയ ഉച്ച കൊത്തിയ സർപ്പം കൊത്തിയ വിഷയം നമ്മുടെ ചെറിയ കുരുന്നുമക്കൾ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? ഈ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് കൈമാറാൻ അവിടുന്ന് സഹിച്ച ത്യാഗത്തിന് പരിധിയുണ്ടോ, കണക്കുണ്ടോ? എന്നാൽ നിങ്ങൾ അറിയണം, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ
കൈയിന്റെ വിരല് പാറയിൽ തട്ടിയിട്ട് ആ കൈവിരലിൽ നിന്ന് ബ്ലഡ് രക്തം ചീറ്റി ഒഴുകുന്ന സമയം പിടയ്ക്കുന്ന കൈയിനെ നോക്കി അവിടെ നിന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഓ കൈയേ, നിവറും ഒരു കൈയല്ലേ? ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കൈയിനെ നോക്കിയിട്ട് ആദർശം കൈമാറിയ മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ അഹ്ലു സുന്നയിൽ അടിയുറച്ചതിന്റെ പേരിൽ കത്തിച്ചൊലിക്കുന്ന തിളച്ചു പറയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് കണ്ടപ്പോൾ ആ ശരീരം മുഴുവനും എണ്ണയിൽ മുക്കി കൊല നടത്തിയിട്ട് ഹുദൈബ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ തൂക്ക് കയറിൽ കയറി വന്ന് മുറുകിയിട്ട് ഹബീബിന്റെ മഹബ്ബത്ത് ലോകത്ത് പ്രഖ്യാപിച്ചിട്ട് അവരൊക്കെ ജീവൻ കൊടുത്ത് ഒരു തനിമയും നഷ്ടപ്പെടാതെ നമ്മിലേക്ക് കൈമാറിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കലാണ് പുത്തനാശയക്കാരുമായിട്ടുള്ള സ്നേഹാദരവെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയവൻ എങ്ങനെ പുത്തനാശയക്കാരുമായി കൂട്ടുകെട്ടു, എങ്ങനെ അവരുമായിട്ട് സ്നേഹാദരവ് നടത്തും, എങ്ങനെ അവരുമായിട്ട് സ്നേഹബന്ധങ്ങൾ ഏർപ്പെടും. ഈമാനുള്ളവന് പറ്റില്ല, ദീനിനെ സ്നേഹിക്കുന്നവന് പറ്റില്ല, ഹബീബിനെ സ്നേഹിക്കുന്നവന് പറ്റില്ല. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമാകുന്ന ഞാൻ പറയുന്നു, സുന്നി ആശയത്തിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും അല്ലാഹ സ്നേഹിച്ചവരെ സ്നേഹിക്കാനും പറ്റൂ, അല്ലാത്ത ഒരുത്തന് പറ്റൂല. നിങ്ങളെ ഈ ബോളന്തൂര് നാട്ടിലെ അവസ്ഥ അപ്പുറത്തേക്ക് പോകണ്ട, നിങ്ങളെ ഈ ബോളന്തൂര് നാടിന്റെ അവസ്ഥ ഒന്ന് ചിന്തിക്ക്. ഒരു 10, 15, 20 വർഷം മുമ്പ് നിങ്ങളെ ഈ നാട്ടിൽ ഈ മഹല്ല് ജമാഅത്തിൽ വല്ല ഉമ്മമാരും പെണ്ണുങ്ങളും ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ ആര് കൊണ്ടുവന്നു ഇത്? ഇത് എവിടെ നിന്ന് കിട്ടി? ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടിയാണ് പുത്തൻ കക്ഷികൾ ഇറങ്ങി പുറപ്പെട്ട്, കബളിപ്പിക്കലുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ ദീനെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതെന്ന ഗൗരവം നിങ്ങൾ അറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു. മക്കളെ, അല്ലാഹുവിൽ തഖ്‌വ ചെയ്ത് ചെറിയ കാല ആയുസ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായിട്ട് സമർപ്പിക്കണേ. അല്ലാഹുവിന്റെ ഹബീബിനെ കൽബിൽ നിറക്കുക. ആ സ്നേഹം കൊണ്ട് നേടാത്തതൊന്നുമില്ല. ആ സ്നേഹം കൊണ്ട് നേടിയവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. സ്വഹാബത്തിന് ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് ഖദ്ർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത്, മുത്തഖീങ്ങളായ ഉലമാഇന് കബൂലിയത്ത് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വലിയ വലിയ മഹാന്മാര് ആശിഖീങ്ങൾ ലോകത്തോട് പറഞ്ഞു, മക്കളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? എന്നാൽ ഹുബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹം അതുകൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല. അതിലൊരു ഇഷ്കാലും വേണ്ട. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹമദ്ഹിന്റെ സദസ്സാണ് സ്വലാത്തിന്റെ സദസ്സുകൾ, ബുർദയുടെ സദസ്സുകൾ. ഇന്നലെ സാധുവായ ഞാൻ സമസ്ത പ്രസിഡന്റ് മഹാനായ ഷെയ്ഖുനാ റയീസുൽ ഉലമാ ഉസ്താദ് അവറുകളുടെ നാട്ടിൽ അവിടുത്തെ വീടിന് സമീപം മാസം തോറും നടന്നു വരുന്ന ബുർദ മജ്ലിസിന്റെ വാർഷിക സമ്മേളനത്തിൽ ഷെയ്ഖുനയോട് കൂടെ
ഷെയ്ഖുനയുടെ ആ നിർദ്ദേശം അവിടുത്തെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ അത് കഴിഞ്ഞിട്ടാണ് പാതിരാത്രിയിൽ വയാറിലേക്ക് പുറപ്പെട്ടത്. അവിടെയും ബുർദയുടെ സദസ്സായിരുന്നു. എത്രയോ രോഗികൾ അവിടെയും നേരത്തെ തന്നെ മജ്ലിസിൽ സംബന്ധിക്കാൻ വേണ്ടി എത്തി എന്ന് ഉസ്താദിന്റെ മകൻ ഹാഫിദ് മജീദ് അഹ്സനി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഇന്നും ബായാറിലെത്തിയപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സ്വലാത്തിന് വേണ്ടി വന്നതാണ്. ഇന്ന് അസറിന്റെ ശേഷവും മൂക്കതാ ബ്രെയിനിലും വായിലുമൊക്കെ ക്യാൻസർ പിടിപെട്ട എത്രയോ ആളുകൾ ഇന്നും വന്നിരുന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം സാധുവായ ഞാൻ എന്റെ നാട്ടിൽ കഴിഞ്ഞ തിങ്കളാഴ്ച അന്ന് കൊളത്തൂർ ഇർഷാദിയയിലെ അലവി സഖാഫിയുടെ കൊളത്തൂർ ഇർഷാദിയയിലെ സ്വലാത്ത് മജ്ലിസും അത് കഴിഞ്ഞ് വി കെ പടി മമ്പുറം വി കെ പടിയിലെ മജ്ലിസിൽ ഞങ്ങൾ എത്തുമ്പോ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്, രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. വി കെ പടിയിൽ വി കെ പടിയിലെ പരിപാടി കഴിഞ്ഞ് രണ്ടര മണിക്ക് ശേഷം അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുത്തുബുസമാൻ മമ്പുറം തങ്ങളെ സിയാറത്ത് ചെയ്തു പാതിരാത്രി 3 മണിക്ക്. എങ്ങനെയാണ് സമയം വൈകിയത്? സാധുവായ എന്റെ നാട്ടിൽ രാവിലെ സുബഹിക്ക് തൊട്ട് രാത്രി 10 മണിവരെ ഓരോ ദിവസവും ഏകദേശം 10,000 ആളുകൾ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മലപ്പുറം ജില്ലയിൽ കാടാപ്പുഴയിൽ എന്റെ നാട്ടിൽ വരാറുണ്ട്. നിരവധി ആംബുലൻസിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം 20 ആംബുലൻസിൽ സാധുവായ ഞാൻ കയറിയിട്ടുണ്ട്. അവരെല്ലാം നീറുന്ന വേദനിക്കുന്ന കൽബുമായി മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ടിട്ട് വയറ്റിൽ വിസർജ്യം ബ്ലോക്കായിട്ട് ഓൾസ് ഉണ്ടാക്കിയിട്ട് വിസർജ്യം പോകാൻ പാക്ക് ചെയ്തിട്ട് ചങ്കിൽ ഓൾസ് ഉണ്ടാക്കിയിട്ട് കിഡ്നി തകർന്ന ആളുകൾ, ബ്രെയിൻ ട്യൂമറും ബ്ലഡ് ക്യാൻസറും പിടിപെട്ട ആളുകൾ, അപകടത്തിൽ പെട്ടിട്ട് ബോധം നഷ്ടപ്പെട്ട ആളുകൾ, ഈ രൂപമാണുള്ള ആളുകളൊക്കെ വന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ 4-5 വയസ്സ് കാണും ഒരു ചെറിയ പൊന്നുമോൾ ബ്ലഡ് ക്യാൻസർ ആയിട്ട് തിരുവനന്തപുരം RCEC നിന്ന് ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞ് ആ പൊന്നുമോളുടെ പിതാവ് ഇങ്ങനെ ചുമലിൽ വെച്ച് ആ കുട്ടിയെയും കൊണ്ടുവന്ന് ആ കുട്ടിയുടെ കണ്ണ് മുഴുവനും ബ്ലഡ് നിറഞ്ഞ അവസ്ഥയിലാണ്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ഞാൻ ആ പിതാവിനോട് പറഞ്ഞു, ഈ കുട്ടിയുടെ ആഫിയത്ത് നിയത്ത് ചെയ്ത് നിങ്ങൾ നാളെ ബായാറ് സ്വലാത്തിന് വന്നോ എന്ന് ഇന്ന് ആ പിതാവിനോട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഈ വരുന്ന ജനങ്ങളൊന്നും നമ്മെ കണ്ടുവരുന്നവരല്ല, നാം ഇൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറഉം കുറഞ്ഞവരാണ്. പക്ഷേ കമാലിയത്തുള്ള നേതാവ് അക്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു വരുന്നവരാണ്. അവിടുത്തെ സ്വലാത്തിന്റെ സദസ്സിൽ ഇത്രയും ഇതുപോലുള്ള മുഅ്മിനീങ്ങളുടെ ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചു വരുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിന്റെ മഹബത്തിന്റെ സദസ്സ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് മഹാന്മാര് നമ്മോട് വിവരം നൽകിയിട്ടില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്തിന്റെ സദസ്സുകൾ അത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമല്ലേ? എത്രയോ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും ഇന്ത്യയിലെ വിവിധ ക്യാൻസർ രോഗ ഹോസ്പിറ്റലുകളിൽ നിന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് 4th stage കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് നമ്മുടെ മുമ്പിലെത്തിയിട്ട് മജ്ലിസുകളുടെ ഷറഫ് കൊണ്ട് റസൂലുള്ളാഹിന്റെ ഷറഫ് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് 10,000 അള്ളാഹ് ആശ്വാസം പകർന്നില്ലയോ? ആഫിയത്ത് നൽകിയില്ലയോ?
കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞു. ഡയാലിസിസ് മുട്ടിപ്പോയി, ഡയാലിസിസ് ബ്ലോക്കായി പോയി, കിഡ്നി മാറ്റിവെക്കണം. ഡോക്ടർമാരുടെ നിർദ്ദേശമാണ്. സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെടുന്നു. തിമ്പുൽ ഖുലൂബ് സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച വെള്ളം കുടിച്ച് റഹ്മാനായ റബ്ബദാ റസൂലുള്ളാന്റെ ഷറഫ് കൊണ്ട് ആ കുട്ടിയെ ആഫിയത്താക്കുന്നു. എത്രയോ നൂറുകണക്കിന് അനുഭവങ്ങൾ പറയാനില്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ കൽബിൽ നിറക്കുക. ആ ഹബീബ് കൽബിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ബന്ധം നിലനിർത്താൻ പറ്റി. അവിടുത്തെ ഹുബ്ബ് മഹബ്ബത്ത് വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ ദിക്ര് നമ്മുടെ വായിൽ എപ്പോഴും അത് നാം അറിഞ്ഞും അറിയാതെയും പറഞ്ഞുകൊണ്ടിരിക്കും. അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്വലാത്തല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് നിസ്കാരം പോലെ അല്ല, ഹജ്ജ് പോലെ അല്ല, സകാത്ത് പോലെ അല്ല, നോമ്പ് പോലെ അല്ല. കാരണം ഇസ്ലാം എന്നാൽ അൽ ഇസ്ലാമു അൻ തശ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തൂതിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീലാ. ഇസ്ലാം എന്നാൽ ഏതാണെന്ന് തങ്ങൾ വിശദീകരിച്ച അഞ്ച് കാര്യങ്ങളാണ്. ഇതുപോലുള്ള ബഹുമാനമല്ല സ്വലാത്തിനുള്ളത്. കാരണം ഒരാൾ നിസ്കരിച്ചാൽ അവനെ പറ്റി പറയാൻ പറ്റും ഇത്തോഅത്തുല്ലി അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. നോമ്പ് നോറ്റാലും ഇത്തോഅത്തുല്ലി അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. സകാത്ത് കൊടുത്താലും ഹജ്ജ് ചെയ്താലും ഇത്തോഅത്തുല്ലി അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. അതേസമയം ഒരാള് വഅല്ലമക മാലം തകും തഅലം വകാന ഫളലു അല്ലാഹി അലൈക അളീമാ, വലിയ സ്ഥാനത്തിന്റെ ഉടമയായ റഹ്മത്തുൽ ലിൽആലമീനായ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ അഹ്സാബ് സൂറത്തിൽ അല്ലാഹു ബോധ്യപ്പെടുത്തിയ ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ തഫ്സീറുൽ കബീറിൽ എഴുതുന്നു, ഇമാം തബരി എഴുതുന്നു, ഇമാം ഖുർത്തുബി എഴുതുന്നു, ആ ആയത്തിന്റെ തഫ്സീറിൽ ഹബീബിന്റെ ബഹുമാനങ്ങളും മദ്ഹുകളും സ്വലാത്തിന്റെ ഫളായിലുകളും ധാരാളം എഴുതുന്നു. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളുടെ മേലിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഇത്തോഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഇലിഹി, അല്ലാഹുവിനെ വഴിപ്പെടുന്നതോടുകൂടി അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം സ്വലാത്തിലുള്ളതിനാൽ അല്ലാഹു മലായികത്തു നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു നിർവഹിക്കുന്ന ഒരു കാര്യം, ഞാൻ നിസ്കരിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് കൊടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാമിൽ കൽപ്പനയില്ല, ഖുർആനിൽ നിർദ്ദേശമില്ല, ഹദീസിൽ അങ്ങനെ ഒരു വിഷയം കാണുന്നില്ല. ഖാലിഖായ റബ്ബ് ചെയ്ത പ്രവർത്തനം അവന്റെ അടിമകളോട് വിശ്വാസി ജനങ്ങളോട് ചെയ്യാൻ ആജ്ഞയുള്ള കൽപ്പനയുള്ള വലിയ ഷറഫുള്ള ഒന്ന്, അത് റസൂലുള്ളാന്റെ സ്വലാത്തല്ലയോ. അതുകൊണ്ട് ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, നടക്കാത്ത കാര്യങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സമയം എപ്പോഴാണ്? ഏറ്റവും ഭയമുള്ള പേടിയുള്ള സമയം എപ്പോഴാണ്? ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടുമ്പോഴല്ല, കിഡ്നി രണ്ടും ഫെയിൽഡാ എന്ന് റിപ്പോർട്ടർ അറിയുന്നത് കൊണ്ടല്ല. എപ്പോഴാണ് ഒരു മുസ്ലിം വല്ലാതെ ഭയക്കുന്ന സമയം? അത് സകറാത്തിന്റെ സമയത്തിലാണ്. ഇമാമീങ്ങളായ ഇമാമീങ്ങൾ മുഴുവനും, മഹാന്മാരായ മഹാന്മാര് മുഴുവനും ആ സകറാത്തിന്റെ സമയം ചിന്തിച്ചിട്ട് അവർക്ക് കിടന്നിട്ട് ഉറക്ക് വന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിലെ സന്തോഷം കിട്ടിയില്ല. അതുകൊണ്ട് ആ സകറാത്തിന്റെ സമയം എല്ലാരും പതറുന്ന വഖ്തല്ലേ, ടൈമല്ലേ. ആ സമയത്ത് നീ വുളൂലുള്ള സമയം, ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ ഹബീബിനെ അറിഞ്ഞ് ഹാദാ
മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി ദുനിയാവിൽ നിന്ന് ഈമാനോടെ പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം പുരുഷന്മാരുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? എന്നാൽ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കൂ. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്ദറുഹും അലയ്യ സ്വലാ. ആരാണ് തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചത്? അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. സ്വലാത്തുമായി ഇടപെടുന്ന വ്യക്തി എത്ര കുരാകുടുക്കിൽ കുടുങ്ങിയാലും അതിന്റെ അവസാന ഘട്ടമെത്തിയാൽ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട് റസൂലുള്ളാഹിന്റെ ഇടപെടൽ കൊണ്ട് അവിടെ ഫത്ഹാകുന്നു. അനുഭവങ്ങളല്ലേ മഹാന്മാര് കൈമാറിയ വിഷയങ്ങളല്ലേ? അതുകൊണ്ട് ഹബീബിനെ സ്നേഹിക്കൂ മുസ്ലിം ഉമ്മമാരെ, മുസ്ലിം പുരുഷന്മാരെ. അള്ളാഹിന്റെ റസൂലിനെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയില്ല, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തരുത്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും ഒരു അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ ഖുർആൻ അംഗീകരിക്കുന്നവന് പറ്റില്ല. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി പലിശയുമായി, ലോണുമായി, ഇൻട്രസ്റ്റ് വട്ടിയുമായി, ഞാൻ അഫ്ളുൽ അൽമി അൽമുൽ ഹാൽ എന്ന നിലക്ക് പറയാണ്, ലോണുമായി പലിശയുമായി ഇടപെടണ്ട. ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും കടുകടുത്ത അദാബ് കൊണ്ട് ഖബറിൽ വലിയ സൗണ്ട് വരുന്നു. അർഹമുറാഹിമായ റഹ്മാനായ അല്ലാഹ് അവന്റെ അടിമകൾക്ക് ധാരാളം പുറത്തു കൊടുക്കുന്ന ദിവസമല്ലേ ലൈലത്തുൽ ഖദറിന്റെ ദിവസം രാത്രി? ആ രാത്രി കടുകടുത്ത ശിക്ഷ കൊണ്ട് ഖബറിൽ നിന്ന് സൗത്ത് വരികയാണ്, പുറത്തേക്ക് സൗണ്ട് ശബ്ദം കേൾക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തെ, ആ വ്യക്തിയെ സംബന്ധിച്ചതാ അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹം അന്വേഷിച്ചു നോക്കിയപ്പോൾ നിസ്കരിക്കുന്ന ആളാണ്, ഹജ്ജ് ചെയ്യുന്ന ആളാണ്, അതുപോലെ സൽക്രമങ്ങളൊക്കെ ചെയ്ത ആളായിരുന്നു, പക്ഷേ പലിശക്കാരനായിരുന്നു, പലിശക്കാരനായിരുന്നു. ആ പലിശയുമായി ഇടപെട്ട കാരണം ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും ഖബറിൽ കടുകടുത്ത ശിക്ഷ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന രംഗം അയിമ്മത്ത് കിതാബിൽ രേഖപ്പെടുത്തുന്നു. യംഹഖുല്ലാഹു റിബാ, ആര് പലിശയുമായിട്ട് ഇടപെട്ടു അവർക്ക് പരാജയമല്ലാതെ ഇല്ല. അതുകൊണ്ട് നിർത്തൽ ചെയ്യണേ മുസ്ലിമീങ്ങളെ, പലിശയുമായി തൊട്ടുപോകണ്ട. ഓ മുസ്ലിം ഉമ്മമാരെ, ഇന്ന് കേൾക്കാനും അറിയാനും പറ്റുന്നത് വലിയ വലിയ വേദനിക്കുന്ന വിഷയങ്ങളല്ലേ. മുസ്ലിം പെണ്ണതാ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി, അതാ വീട്ടിലിരിക്കുന്ന പെൺകുട്ടി, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, അതാ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വ്യഭിചാരം വർദ്ധിച്ച, അവിഹിത ബന്ധം വർദ്ധിച്ച കാലഘട്ടമല്ലേ. കോളേജിലേക്ക് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് സ്വന്തം മതത്തിൽപ്പെട്ടവന്റെയും അന്യമതത്തിൽപ്പെട്ടവന്റെയും കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഐസ്ക്രീം പാർലറുകളിലും അങ്ങാടികളിലും തെണ്ടി നടക്കുന്ന മുസ്ലിം പെൺകുട്ടികളില്ലേ, അവർക്ക് ഒത്താശ ചെയ്യുന്ന മുസ്ലിം ഉമ്മമാരില്ലേ?
ഇത് ഹറാമ് വർദ്ധിച്ച കാലഘട്ടമാണ്, സിന വർദ്ധിക്കുന്ന കാലം. ഖിയാമത്തിന്റെ അലാമത്തെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, വയക്തുറു സിനാ, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ മുസ്ലിം പെണ്ണ് വരമ്പെട്ട് പോയി. ഇന്നതാ ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർഖയും അതാ ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചുകൊണ്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച് ബ്യൂട്ടി പാർലറിൽ പോകുന്നു മുസ്ലിം പെണ്ണ്. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നു മുസ്ലിം പെണ്ണ്. ഞാൻ പറയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഖുർആൻ അംഗീകരിക്കുന്ന, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഒരൊറ്റ മുസ്ലിം പെണ്ണുങ്ങൾക്കും ഒരൊറ്റ മുസ്ലിം സഹോദരിമാർക്കും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല, ബ്യൂട്ടി പാർലറിന്റെ പടി കയറാൻ പറ്റില്ല. കാരണം അത്തരക്കാരെ മുഴുവനും അല്ലാഹ് ലഅനത്ത് ചെയ്ത് കഴിഞ്ഞു, മലായിക്കത്ത് ശപിച്ചു കഴിഞ്ഞു, അമ്പിയാക്കള് സ്വാലിഹീങ്ങള് മുഴുവനും ശപിച്ചു കഴിഞ്ഞു. ഈ ശാപ മുഴുവനും ഏൽക്കേണ്ടി വന്ന പെണ്ണെ, നീ താമസിക്കുന്ന വീട്ടിൽ എവിടെ മലായിക്കത്ത് കയറാനാണ്? എവിടെന്ന് ബറക്കത്ത് കിട്ടാനാണ്? നിന്റെ കുടുംബജീവിതത്തിൽ എങ്ങനെ സന്തോഷം കിട്ടാനാണ്? ഈ പരിഷ്കാരിയായ നിന്റെ മക്കള് നിന്നെ അനുസരിക്കലെങ്ങനെ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു ഹെയർ സ്റ്റൈലും വേണ്ട. അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങൾ ആ മുടിയുടെ ഫ്രണ്ട് ഭാഗം പൊക്കി ബാക്ക് സൈഡൊക്കെ ചെറുതാക്കിയിട്ട് വല്ല പരിഷ്കാരികളെയും പിന്തുടർന്ന് നിങ്ങൾ മുടിയുടെ കട്ടിങ് നടത്തിയാൽ നീ റസൂലുള്ളാഹിന്റെ മതം അംഗീകരിക്കുന്നവനാണോ? നിനക്ക് മരിക്കണ്ടേ? ഈ ദുനിയാവിന് നിലനിൽപ്പില്ലെന്ന് നീ അറിഞ്ഞിട്ടില്ലേ? ഇവിടത്തെ പരിഷ്കാരത്തിന് നിലനിൽപ്പില്ലെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലേ? എത്ര ചെറുപ്പക്കാരാണ് സുബ്ഹാനല്ലാഹ് നമ്മുടെ മുമ്പിൽ ആംബുലൻസിലും അല്ലാതെയും മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ട് കിഡ്നി തകർന്ന ആളാണ്, ബ്ലഡ് ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണ്, അതാ ഹാർട്ടിന്റെ പ്രശ്നമാണ്, അപകടത്തിൽപ്പെട്ടതാണ്, ബോധം നഷ്ടപ്പെട്ടതാണ്, പല രൂപേണയും കരഞ്ഞുകൊണ്ടുള്ള ചെറുപ്പക്കാർ വിതുമ്പി വിതുമ്പി കരഞ്ഞിട്ട് എനിക്കൊന്ന് നടക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എത്ര സ്വലാത്തിനാണ് ഞാൻ വരേണ്ടത്, ഇവിടുന്ന് ഞാൻ ബായാറിലേക്ക് വന്നുകൊള്ളാം, മയ്യത്ത് പോലെ കൊണ്ടുവരുന്ന രോഗിയാണ് പറയുന്നത്, അതാ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രോഗിയാണ് പറയുന്നത്, തങ്ങൾ പാപ്പാ ഞങ്ങൾ ബായാറ് സ്വലാത്തിൽ എത്ര സ്വലാത്തിനാണ് ഞാൻ വരേണ്ടത്, എനിക്കൊന്ന് നടക്കാൻ കഴിഞ്ഞാൽ മതി, എനിക്കൊന്ന് സ്വന്തമായി ടോയ്ലറ്റിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ മതി എന്ന് സങ്കടപ്പെടുന്ന എത്രയോ ചെറുപ്പക്കാരെ സാധുവായി എനിക്കറിയാം. കണ്ണിന് ക്യാൻസർ പിടിപെട്ട പെൺകുട്ടികളറിയാം, ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ട് അവരുടെ ഭർത്താക്കന്മാരും ആങ്ങളമാരും ബാപ്പമാരും സങ്കടം പറഞ്ഞ അവസ്ഥകൾ എനിക്കറിയാം ഉമ്മമാരെ. അതുകൊണ്ട് അള്ളാനെ മറന്ന് ജീവിക്കണ്ട, അള്ളാ പൊരുത്തപ്പെടാത്ത ഇടപെടൽ വേണ്ട, അള്ളാ പൊരുത്തപ്പെടാത്ത ആസ്വദനങ്ങൾ വേണ്ട. മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇന്ന് നെറ്റ് ഉപയോഗം കൂടുതലാണ്. ഈ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നീ ഏത് തോന്നിവാസവും നിമിഷ നേരം കൊണ്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നില്ലേ? സ്വകാര്യമായി കാണാൻ നിനക്ക് ചാൻസ് അല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിന്റെ ദിവസം എല്ലാ കണ്ണുകളും കരഞ്ഞു കരഞ്ഞു കലങ്ങി എത്രത്തോളം കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥയിൽ വരെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ മൂന്ന് കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഒന്നാമത്തെ കണ്ണിന്റെ അഹലികാര നമ്മോട് വിശദീകരിച്ച് പറയുന്നു, വല്ലത്ത് അൻമഹാരിമില്ല, ഹറാമ ദൃഷ്ടിയിൽപ്പെടുന്ന സമയം അല്ലാഹു അല്ലാ എന്ന ചിന്തയിൽ കണ്ണ് ചിമ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയില്ലാത്തത് എങ്ങനെ ഞാൻ കണ്ട് ആസ്വദിക്കുമെന്ന നിലക്ക് മുഖം തിരിക്കാൻ മനസ്സുള്ള മുസ്ലിം പെണ്ണുങ്ങളുണ്ടോ?
മുസ്ലിം പുരുഷന്മാരുണ്ടോ? അവരെ കണ്ണുകൾക്ക് ആഖിറത്തിൽ ഈമാനിന്റെ വലിയ പ്രകാശമാണ്. ഇതെല്ലാം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരാ, നീ കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട, മധു വെക്കണ്ട, ഈമാനോടെ തഖ്വയോടെ ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ ഉമ്മ വാപ്പനെ പ്രയാസപ്പെടുത്തണ്ട, ഭാര്യമാരെ ആക്രമിക്കണ്ട. ഓ മുസ്ലിം സഹോദരിമാരെ, നിങ്ങളെ കെട്ടിയ പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കണ്ട. സിനിമയും സീരിയലും കണ്ട ഇന്നത്തെ ആധുനിക യുവതികൾ സ്വന്തം കെട്ടിയ പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് കേർത്ത് തട്ടിക്കേറി സംസാരിക്കുന്ന വളരെ മോശപ്പെട്ട വാർത്തകൾ നമുക്ക് അനുദിനം അറിയാൻ കഴിയുന്നു. അത്തരക്കാരെയും അല്ലാഹ് ലഅനത്ത് ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാം മനസ്സിലാക്കി ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതി മഹാന്മാരുടെ മദ്ഹുകളും മൗലിദുകളും ബഹുമാനങ്ങളും വീടുകളിൽ ധാരാളം പാരായണം ചെയ്യുക. കഴിഞ്ഞ കാലത്തൊന്നും ഇതുപോലെ പരപ്പരക്ക ക്യാൻസറുകൾ വ്യാപകമായിരുന്നില്ല. കിഡ്നിയുടെ തകരാറ് ഇതുപോലെ വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വ്യാപകമായി പടർന്നു പിടിച്ചിരുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ മുൻകാല ഉമ്മമാരും ഉപ്പമാരും ഉപ്പാപ്പമാരും പൂർവീകരും അവർ വസിക്കുന്ന വസതികളിൽ വീടുകളിൽ അവർ നിസ്കാരം മുറ പോലെ നിർവഹിച്ചിട്ട് ആ നിസ്കാരങ്ങൾക്ക് ശേഷം ഉമ്മമാര് മഅരിബ് വാങ്ങിക്കൊടുത്താൽ നിസ്കാരം മഅരിബ് കഴിഞ്ഞ് ഔറാദുകളും ദുആയും കഴിഞ്ഞ് ഖുർആൻ മറിച്ച് യാസീൻ ഓതുന്നു, സജദ ഓതുന്നു, അർറഹ്മാൻ ഓതുന്നു, തബാറക സൂറത്തുൽ മുൽക്ക് ഓതുന്നു. അതെല്ലാം ഓതി മുസഹഫദ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് റസൂലുള്ളാഹിന്റെ ബഹുമാനം മദ്ഹ് പറയുകയാണ്. മങ്കൂസ് മൗലിദ് ഓതുകയാണ്, ബദരിയത്ത് ചെല്ലുകയാണ്, ബദരീങ്ങളെ വിളിക്കുകയാണ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ, യമൈക്കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവ അസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫ യാക്കണം യാ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബിലിസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മഹാന്മാരായ ബദരീങ്ങളെ പൂർവകാല നമ്മുടെ പൂർവീകരെ അവർ വിളിച്ചു, അവരെ വസീലയാക്കി. ഇന്നിപ്പോ മുജാഹിദും ജമാഅത്തും തബ്ലീഗ് ജമാഅത്തും വന്നിട്ട് ബദരീങ്ങളെ വിളിക്കാൻ പാടില്ലെന്ന കള്ളവാദവുമായി ഈമാനുള്ള മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുമ്പെട്ട് കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് ബദരീങ്ങളെ ബഹുമാനം പറഞ്ഞിട്ടില്ലേ? വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. മുഫസ്സിറുകൾ എത്രയാണ് ആ ആയത്തിന്റെ തഫ്സീറിൽ അസ്ഹാബുൽ ബദറിന്റെ ബഹുമാനം എഴുതിയത്. ഈ കഴിഞ്ഞ സമയം ഞങ്ങൾ സുഊദിയിൽ പോയപ്പോൾ മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു. അങ്ങനെ ബദറിലേക്ക് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. ബദറിലെത്തി രാത്രിയായി. ആ ബദരീങ്ങളെ ശുഹദാക്കളെ സിയാറത്ത് ചെയ്തു. അങ്ങനെ ബദരീങ്ങളുടെ സിയാറത്ത് കഴിഞ്ഞ് ആ മതിലിന്റെ അടുത്ത് നിൽക്കുന്ന സമയം സുഊദി ഗവർമെന്റതാ. ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ സുഊദി ഗവർമെന്റ് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ബദരീങ്ങളെ ആ പരിസരത്ത്. എന്നിട്ട് 14 അസ്മാഉൽ ബദരീൻ, 14 ശുഹദാക്കളുടെ അസ്മാഉകൾ പേരുകൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ 14 ശുഹദാക്കളുടെ അസ്മാ എന്റെ പേരുകൾക്ക് മുകളിലായി ഞാൻ ഈ പറഞ്ഞ ഖുർആനിൽ ആയത്തുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല.
പാതിരികളെ ബഹുമാനം ഖുർആനിലുണ്ട്, ശുഹദാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബല്ല ഹയാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഇത് ശുഹദാക്കളെ ബഹുമാനം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. ഔലിയാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇത് ഖുർആനിൽ ഔലിയാക്കളെ ബഹുമാനം അല്ലാഹ് പറഞ്ഞതാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം ഖുർആനിലുണ്ട്. അംബിയാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്. നിങ്ങൾ സൂറത്ത് യൂസുഫ് ഓതിയിട്ടില്ലേ അലൈഹിസ്സലാത്തു വസലാം? അത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ വലിയ ബഹുമാനമല്ലേ? താരിഖല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ, അങ്ങനെ 25 വരുന്ന അംബിയാക്കളുടെ ബഹുമാനം ഖുർആനിലില്ലേ? ഖുർആനിൽ എത്ര സ്ഥലത്താണ് യാസീൻ, തോഹ? അതൊക്കെ റസൂലുള്ളാഹിന്റെ ബഹുമാനങ്ങളല്ലേ? അല്ലാഹുവിന്റെ റസൂൽ അടക്കമുള്ള അംബിയാക്കളെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്, ഔലിയാക്കളെ ബഹുമാനം ഉണ്ട്, ശുഹദാക്കളെ ബഹുമാനം ഉണ്ട്. പിന്നെ ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും തൗഹീദിന്റെയും പേര് പറഞ്ഞ് വല്ല പുത്തൻവാദിയും അത് തെറ്റാണെന്നും ശിർക്കാണെന്നും പറഞ്ഞ് അത് നരകത്തിലാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വന്നാൽ മുസ്ലിമീങ്ങളെ സൂക്ഷിക്കണേ. അത്തരം പുത്തൻവാദികളിലൊന്നും ഒരു സ്നേഹാദരവും നിലനിർത്താതെ നീ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ, സുന്നി പ്രസ്ഥാനത്തിൽ, അഹ്ലു സുന്നയിൽ അടിയുറച്ച് ആലിമീങ്ങളെ സാദാത്തുക്കളെ നേതൃത്വം അംഗീകരിച്ച് ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണേ. റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനേ, എല്ലാവരും നാളെ ബായാറ് സ്വലാത്തിന് നേരത്തെ മഴബിനെത്തണം. അതോടുകൂടി ഞാൻ പറയുന്നു, സാധുവായ എന്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ് ഫെബ്രുവരി 5 തിങ്കളാഴ്ചയാണ്. നിരവധി ആംബുലൻസിലടക്കം രോഗികൾ ആ മഹത്തായ സദസ്സിൽ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിൽ സംബന്ധിക്കാറുണ്ട്. ആ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. ഈ വരുന്ന സ്വലാത്ത് ഫെബ്രുവരി 5 തിങ്കളാഴ്ചയാണ്. മലപ്പുറം കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് നാളെയാണ് ബയാറ് സ്വലാത്ത്. നിങ്ങളെല്ലാവരും വരണം എന്ന് ഓർമ്മപ്പെടുത്തി ഒരു 3 സ്വലാത്ത് ചൊല്ലി ബഹുമാനപ്പെട്ട വളവണ്ടൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാരും നമ്മുടെ സഖാഫി അഷ്അരി സഖാഫിയും നമ്മുടെ ഹിമമിയും അങ്ങനെ സയ്യിദന്മാരും ഈ പരിസരത്തുള്ള എല്ലാ ആലിമീങ്ങളും മുദരിസന്മാരും ഉസ്താദുമാരും എല്ലാവരും ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം. റഹ്മാനെ, രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ നീ കാവലേർപ്പെടുത്തണം. റഹ്മാനെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ, സൂര്യ സഖാഫിയുടെ അല്ലാഹു എല്ലാവർക്കും ബർക്കത്തിയിട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ദ്വാരം മജ്ലിസ് പൂർത്തിയാക്കാം. അതെ, പിരുവൊന്നും ചോദിക്കാൻ സമയമില്ല. എന്നാലും ബർക്കത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി വെള്ളം തന്നാളി എന്ന് ഞാൻ കുടിച്ചോളാം. നമ്മുടെ അടുത്ത ഈ പരിപാടിയിലേക്ക്, അടുത്ത കൊല്ലം ഇവിടെ പരിപാടി നടക്കുമ്പോൾ അതിലേക്ക് ചീരണി നൽകാൻ വേണ്ടി 1 കിൻഡൽ ഇറച്ചി വേണം. എന്തിറച്ചി? ആട്ടിറച്ചി. സുബ്ഹാനല്ലാഹ്, 1 കിൻഡൽ ആട്ടിറച്ചി വേണം. 1 കിലോന് 350 രൂപയാണ്. അങ്ങനെ 10 കിലോ തരാൻ പറ്റുന്ന ഒരാള് 3,500 രൂപ. 10 കിലോ, 10 kg ഒരാളവിടെ പറഞ്ഞു. ഒന്ന് സഖാഫി പറയും, നിങ്ങളെല്ലാരും പെട്ടെന്ന് അങ്ങ് പറയാം. ഇൻഷാല്ലാ സഖാഫി എന്ന് പറഞ്ഞു. സർക്കിൾ ഉസ്മാൻ ചാ 10 kg. ഇൻഷാല്ലാ തങ്ങൾ ദ്വാരക്കും.
പിന്നെ ഹൈദർ ഉടുമ്പോടി 10 kg രണ്ട് അൽഹംദുലില്ലാഹ്. നമ്മൾ ലത്തീഫ് ലത്തീഫാക്ക കല്ലെടുക്ക 10 kg 30 kg അരേ ആ നമ്മളെ ഉമർചാന്റെ മോന് 10 kg അയാളെ ബാപ്പ മരിച്ചുപോയിന്. ഉസ്മാനാജിയാർ എപ്പോഴും നമുക്ക് സഹകരിക്കുന്ന ആളാണ്. ശരീരന്റെ എല്ലാ വിഷയത്തിലും നമ്മൾ ഉസ്മാനാജിയാർ 10 kg അക്കരെ സുദ്ദീഖ് അക്കരെ സുദ്ദീഖ് 10 kg അബൂബക്കർ 10 kg അൽഹംദുലില്ലാഹ്. നമ്മളെ ബംഗരകോടി മമ്മദാജിയാർ 5 kg ബംഗരകോടി മമ്മദാജിയാർ ഞാനൊന്നും ഇതാർക്കില്ല. പിന്നെ മർക്കസിന്റെ എ പി ഉസ്താദിന്റെ വിഷയങ്ങൾ അടക്കമുള്ള സോവനീറാണത്. എല്ലാവരും കൈപറ്റണം. നമ്മളെ അഷരി എസ് ഒ എസിന്റെ വകയായി മറ്റന്നാൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ അബൂബക്കർ മദനി ഉസ്താദിന്റെ പെണ്ണുങ്ങൾക്കുള്ള ക്ലാസ് ഉണ്ട്. മറന്നു പോയണ്ട അൽഹംദുലില്ലാഹ്. 5 kg നമ്മളെ ഷെരീഫ് ദണ്ടേമാർ 5 kg കോടികണ്ഠ ഷെരീഫ് 5 kg ആ കുഞ്ച 5 kg തങ്ങൾ ഉസ്താദ് വേർക്കണ അയക്ക് മക്കളില്ല. മേസ്തിരി അമീച്ച 5 kg ഞങ്ങളെ മോളെ ഇതിനിടയിൽ കെട്ടിച്ചു കൊടുത്തിന് അതെല്ലാം ഹൈറാണ്. പിന്നെ പെട്ടെന്ന് ഇത്ര സമയം തങ്ങൾ തങ്ങൾ ഇരുന്നതിന്റെ വലിയ രാജപനുണ്ട്. പിന്നെ കെ പി പേര് സുലൈച്ച 5 kg കെ പി പേര് സുലൈച്ച ബായാർ മുജമ്മായിട്ടും നമ്മളെ സ്ഥാപനമായിട്ടുള്ള വലിയ സഹകരിക്കുന്ന നമ്മളെ അഷ്റഫ് ബോംബെയിലെ അഷരിയന്റെ കമ്മിറ്റിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹവും ഇറച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ മഹാനായ നാസിർ ദണ്ടേമാർ 10 kg ഉമ്മന്റെ രോഗം ശിഫയാവാൻ. പിന്നെ നമ്മളെ അവരെ ഒരിളപ്പുണ്ട് അദ്ലഞ്ഞു മൊയിലാറ് ബോളത്തൂർ സുഖമില്ലാതെ വീട്ടിലാണ് ദ്വാരക്കാൻ വേണ്ടിട്ട് പ്രത്യേകം പറഞ്ഞിന്. പിന്നെ നമ്മളെ സെഡ് മുഹമ്മദ് ചാന്റെ ഭാര്യ സുഖമില്ല ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിന്. ഒരുപാട് ആൾക്കാർ ഇൻഷാല്ലാ നാളെ എല്ലാവരും ബായാറിലേക്ക് എത്തണം. അവിടെ ഇൻഷാല്ലാ തങ്ങൾ ദ്വാരക്കുമ്പോ എല്ലാം ഉൾപ്പെടും. പിന്നെ ഇവിടെ ഈ മുസാഫത്തിൽ ഉണ്ടാകുമ്പോ ഈ ബോട്ടിൽ തുറന്നിട്ടുണ്ട്. അത് കുറേ ബുദ്ധിമുട്ടായി പോകുന്നു. അതുകൊണ്ട് ആരും വെള്ളത്തിന്റെ ബോട്ടിൽ ഒരിക്കൽ തുറന്ന് ഒരിക്കൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ആ പ്രസവ സംബന്ധമായതെല്ലാം റാഹത്താൻ വേണ്ടിട്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ട് താജുലുലമ ഉസ്താദിന്റെ നൂറുലുലമ ഉസ്താദിന്റെ ഷംസുലുലമ കണ്ണിയത്ത് ഉസ്താദ് സുലുബുൽ ഉസ്താദിന്റെ ഒക്കെ അനുസ്മരണാണ് ഇവിടെ. ഇൻഷാല്ലാ തങ്ങൾ ഉസ്താദ് എല്ലാം കരുതിയിട്ട് ദ്വാരക്കും ഷെരീഫ് 5 kg പൊട്ടിക്കണ്ട റഫീഖിന്റെ പേരിൽ 500 രൂപ അല്ലേ മരിച്ച റഫീഖ്. വീട്ടിന്റെ പണി പൂർത്തിയാ
തങ്ങളുടെ ശിഹാബുദ്ദീൻ തങ്ങൾ അല്ലാഹു ബർക്കത്ത് കേട്ടോ തങ്ങൾക്ക്. ഇൻഷാല്ലാ വേണ്ടതാർക്കും ഞാനും സംസാരിക്കണ്ട. അപ്പോ ഇനി ആരും മിണ്ടണ്ട, ആരും സ്വതക്കല്ല, ഞാൻ പറയാം. എല്ലാരും ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ എല്ലാരും നല്ല നിയ്യത്തോടുകൂടി രോഗങ്ങളും വിഷമങ്ങളും കടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉള്ള ആളുകളുണ്ട്. നല്ലൊരു സ്വതക്ക എല്ലാരും കരുതി ഒക്കെ ഈ സദസ്സക്ക്. അത് ദുആ കഴിഞ്ഞതിന്റെ ശേഷം എന്റെ കയ്യിൽ തരുന്നത് പോലെ ബഹുമാനപ്പെട്ട തങ്ങളെ കയ്യിൽ നിങ്ങളെല്ലാരും കൊണ്ടുവന്ന് കൊടുക്കണം. അതോടുകൂടി ഈ സദസ്സിൽ വെച്ച വെള്ളം അത് മന്ത്രിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കാണിക്കരുത്. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അസറുള്ള വെള്ളമാണ്, അതങ്ങ് ഉപയോഗിച്ചാൽ മതി. രണ്ടാമത് മന്ത്രിക്കാൻ കാണിച്ചാൽ നിങ്ങൾക്കും പ്രയാസമാകും, അതിലേറെ വലി. ഇൻഷാ അല്ലാ അല്ലാഹു നമ്മ സലാമത്താക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ വാഫി നിഅമഹു വൈകാഫി മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترى الله. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ.
സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ വലുതും ചെറുതും രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും പറ്റിയ സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാഹ്. കിബ്ര, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം, അഹി ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد. ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിന്റെ തുടക്കം മുതൽ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ? ബായാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാഹ് നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ. കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളില്ലെന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ. നടക്കാത്തവരെ നീ നടത്തണം അല്ലാ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ.
ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാഹ്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസംമുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്. ചെന്നിക്കുത്ത് മൈഗ്രീൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന്, ഗഡ്ഡകൾ വന്ന്, ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം ചാറിയവർ, താഴ്ന്നവർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർ, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാന്. പൈൽസിന്റെ, അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് ഉൾപ്പെടെ നാവിലും കവിളിലും മുറിവുകൾ വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് വിഷമിക്കുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി, പഴുപ്പൊലിക്കാണ്, മുറിവണങ്ങുന്നില്ല, മെഡിസിൻ ഫലിക്കുന്നില്ല, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചൽ, ഊരവേദന, പുറം വേദന അടക്കം, മധു നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധു കൊണ്ട്, സ്വലാത്ത് കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ. HIV സുഖപ്പെടുത്തണം അല്ലോ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലോ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലോ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. വാതരോഗം, മഞ്ഞപ്പിത്തം, പകർച്ചവ്യാധിപ്പനി, പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപയാണ് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്നവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ തുണയാകണം അല്ലാ. രാപ്പകരില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന സകലർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹ്യങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഖിയാമം വരെ ഞങ്ങളെ തലമുറകളെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നീ നിലനിർത്തി തരണം റഹ്മാനെ. ആരെങ്കിലും പഴച്ച പുത്തൻ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിലേക്ക് മടക്കി നീ ഹിദായത്താക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്,
ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാ. സകല സിഹറും ഐനും ഷൈത്താനും ഞങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന് നീ ബാത്തിലാക്കി ഹലാക്കാക്കണം റഹ്മാൻ. സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഹാസിദീങ്ങൾ, ഫത്താനീങ്ങൾ, മുബ്തദീങ്ങൾ ഉൾപ്പെടെ നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകി ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഒരു കള്ളക്കേസിലും ചതിയിലും അക്രമ കൊലപാതകങ്ങളിലും ഒരു ഫിത്തന ഫസാദിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്? ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ സൂര്യ തഖാഫി പറഞ്ഞ് കറോപ്പാടി ഉസ്മാൻ ഹാജിയുടെ അനുജൻ അറ്റാക്ക് ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ആ മക്കൾ ഇന്ന് സുബൈക്ക് വന്ന് എന്നെ കണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞ് തഖാഫി അവിടെ ഇപ്പോൾ കേറുമ്പോൾ പോകുമ്പോ തന്നെ നിർബന്ധമായിട്ടും കയറണം, പിന്നേക്ക് അത് അടുത്ത ആഴ്ചക്ക് ചിന്തിക്കാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ടാണ് ഈ മജ്ലിസിലേക്ക് ഞങ്ങൾ വന്നത്. ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി സീനത്ത് അബ്ദുറഹ്മാൻ ഹാജി മലപ്പുറം ജില്ലയിലെ ഇന്ന് മരണപ്പെട്ടു. അല്ലാഹ് എല്ലാവരുടെയും ഞങ്ങളുടെ സകല സ്നേഹികളുടെയും ദറജ ഉയർത്തണം റഹ്മാനെ. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കല്യാണപ്രായമെത്തിയ സകലർക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാനെ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഗൾഫ് നാട്ടിലെ പ്രവാസികൾ, അവിടെ ഗൾഫ് നാട് മുഴുവനും സാമ്പത്തിക വിഷമത്തിലാണ്, നീ ബർക്കത്താക്കണം റഹ്മാനെ, വിഷമങ്ങൾ തീർക്കണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. പേപ്പറിന്റെ ക്ലിയറൻസ്, ബൽദിയന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, രേഖ ശരിപ്പെടാൻ, രജിസ്റ്റർ നടക്കാൻ എല്ലാം സഹലാക്കണം റഹ്മാന്. കല്യാണ പ്രായമെത്തിയ സകല പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. മസ്ജിദ് സ്ഥാപന ബിൽഡിങ്ങുകൾ നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഹലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകല സ്നേഹികൾക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉദോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹികളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും തങ്ങളെ കയ്യിൽ സദഖ കൊടുക്ക. അല്ലാഹു ബർക്കത്ത് ഏറ്റി തരട്ടെ.
ഹലോ 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 എല്ലാവരും തങ്ങൾ ഉസ്താദിന്റെ പൊരുത്താണ് പറഞ്ഞത്, ഷിഹാബുദ്ദീൻ തങ്ങളെ മുസാഫഹത്തിൽ നീങ്ങണോന്ന് തങ്ങൾ പറഞ്ഞത് പോലെ. അവിടെ തിരക്കൂട്ടുണ്ട് തിരക്കൂട്ടുണ്ട് തിരക്കൂട്ടുണ്ട്. ഇൻഷാല്ല എല്ലാവരും ഒന്ന് ബരി ഇൻഷാല്ല. എല്ലാവരും ഒന്ന് വന്നിട്ട് മുസാഫത്തെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ വരുന്ന 27-ാം തീയതി കബീർ ഹൈമമി സഖാഫി ഉസ്താദിന്റെ പ്രസംഗം കൊതിൽ വെച്ച് നടക്കുന്നുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളെയും അവിടേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, 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 സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.